എല്ലാവർക്കും സ്വാഗതം എം എൽ ടി ടോപ്പിക്കിലെ ഹെമറ്റോളജിയിലെ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ് ആണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആർ ബി സിയിലെ ഒരു ടൈപ്പ് ഗ്ലോബുലർ പ്രോട്ടീൻ ആണ് ഹിമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിന് റെഡ് കളർ നൽകുന്ന പിഗ്മെൻറ് കൂടിയാണ് ഹീമോഗ്ലോബിൻ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് ഹീമോഗ്ലോബിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ധാരാളം മെത്തേഡ്സ് ഉണ്ട് അതിലെ കുറച്ച് മെത്തേഡ്സ് പേര് മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം വിഷ്വൽ മെത്തേഡ്സ് ഗ്യാസോമെട്രിക് മെത്തേഡ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് സ്പെസിഫിക് ഗ്രാവിറ്റി മെത്തേഡ് കെമിക്കൽ മെത്തേഡ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ഇൻ ഓട്ടോ അനലൈസസ് പോർട്ടബിൾ ഹീമോഗ്ലോബിനോമീറ്റർ ഇത്രയും മെത്തേഡ്സ് ഉണ്ട് അതിനകത്ത് തന്നെ വിഷ്വൽ മെത്തേഡിൽ സാലിസ് മെത്തേഡ് അഥവാ ആസിഡ് ഹെമാറ്റിൻ മെത്തേഡ് ഡയസ് മെത്തേഡ് ഹാൽതൈൻ മെത്തേഡ് ടോൾകിസ്റ്റ് മെത്തേഡ് ഡബ്ല്യു എച്ച്ഒ ഹീമോഗ്ലോബിൻ കളർ സ്കെയിൽ മെത്തേഡ് സ്പെൻസർ മെത്തേഡ് ഇത്രയും വിഷൽ മെത്തേഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡിലാണെങ്കിൽ സയൻമെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ഓക്സി ഹീമോഗ്ലോബിൻ മെത്തേഡ് ആൽക്കലൈൻ ഹെമറ്റിൻ മെത്തേഡ് ഇങ്ങനെയും സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ്സിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മെത്തേഡ്സ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷനായിട്ട് ഉണ്ട് ഈ മെത്തേഡ്സിലെല്ലാം അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് നമുക്കിപ്പോൾ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നതിനനുസരിച്ച് ഹീമോഗ്ലോബിൻ ആണ് മെയിൻ മെയിനായിട്ടും പഠിക്കാനുള്ളത് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സയൻ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സിനകത്ത് കൂടുതലുള്ളവയും കളർ സ്കെയിൽ വെച്ച് ചെക്ക് ചെയ്യാനുള്ളതും ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ചുള്ള മെത്തേഡ്സുകളൊക്കെയാണ് ഉള്ളത് അതിനാൽ തന്നെ ധാരാളം വിഷ്വൽ എറേഴ്സ് ചാൻസസ് ആണ് അതിനാൽ ഇത്തരം പോരായ്മകളെല്ലാം പരിഹരിച്ചു കൊണ്ടുള്ള ഒരു മെത്തേഡാണ് സയൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ഇതാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് തരുന്ന മെത്തേഡ് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് മെത്തേഡ് ആണ് സയൻ ഹീമോഗ്ലോബിൻ മെത്തേഡ് ഇതാണ് വൈഡ്ലി യൂസ് ചെയ്യുന്നതും കൂടാതെ ഐ സി എസ് എച്ച് റെക്കമെൻഡേഷനുള്ള മെത്തേഡുമാണ് സയൻ മെത് ഹീമോഗ്ലോബിൻ ഐ സി എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ ഹെമറ്റോളജി എന്നാണ് എന്താണ് ഐ സി എസ് എച്ച് ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഹെമറ്റോളജി ഐ സി എസ് എച്ച് റെക്കമെൻഡ് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ് ഏതാണ് സയൻ മെത് ഹീമോഗ്ലോബിൻ മെത്തേഡ് ഇനി ഇതിന്റെ പ്രിൻസിപ്പിൾ നോക്കാം പൊട്ടാസ്യം ഫെറി പൊട്ടാസ്യം സയനൈഡും മിക്സ് ചെയ്ത സൊല്യൂഷനിലേക്ക് ബ്ലഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ച് ഹീമോഗ്ലോബിനെ മെത് ഹീമോഗ്ലോബിനാക്കി കൺവേർട്ട് ചെയ്യുന്നു ഹീമോഗ്ലോബിൻ ആദ്യം മെത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതിനുശേഷം സൊല്യൂഷനിലുള്ള സയനൈഡ് അയോൺസുമായിട്ട് മെത് ഹീമോഗ്ലോബിൻ ചേർന്ന് സയൻ മെത് ഹീമോഗ്ലോബിനായി കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ ബ്ലഡിലെ എല്ലാ ടൈപ്പ് ഹീമോഗ്ലോബിനും സയൻ മെത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ടാവുന്നു എക്സെപ്റ്റ് സൾഫ് ഹീമോഗ്ലോബിൻ ഓക്സിഡേറ്റീവ് ഹീമോലിസിസ് നടക്കുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ പാർഷ്വലി ഡീനേച്ചേർഡ് ഫോംസ് ഉണ്ടാകുന്നു അതാണ് സൾഫ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് സൾഫർ ഹീമോഗ്ലോബിനിലെ ഹീം പാർട്ടിക്കിൾ അതായത് ഒരു അയൺ അയർ ആയിട്ട് കാണുന്നതാണ് ഹീം പാർട്ടിക്കിൾ അതുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു ഗ്രീൻ മോളിക്യൂൾ ആയിട്ട് കൺവേർട്ടാവുന്നു ഇതാണ് സൾഫ് ഹീമോഗ്ലോബിൻ ഈ സൾഫ് ഹീമോഗ്ലോബിൻ മാത്രം സയൻമെത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ആവുന്നില്ല സയൻമെത് ഹീമോഗ്ലോബിൻ ഒരു സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ് ആണ് സ്പെക്ട്രോഫോട്ടോമീറ്ററിലോ അല്ലെങ്കിൽ കലോറിമീറ്ററിലോ ആണ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ചെയ്യുന്നത് ഈ ഒരു സൊല്യൂഷൻ മറ്റൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്ത് കലോറിമീറ്ററിലെ ഫൈവ് ഫോർട്ടി നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ അനാലിസിസ് ചെയ്താണ് ഹീമോഗ്ലോബിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ സൊല്യൂഷന്റെ കളർ ഇൻഡൻസിറ്റി അതിനകത്ത് ഹീമോഗ്ലോബിന്റെ പ്രസൻസിനെ അനുസരിച്ചായിരിക്കും അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഇസ് പ്രൊപ്പോർഷണൽ ടു ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ ഇൻ ദാറ്റ് മിക്സ്ചർ ഈ ഒരു എസ്റ്റിമേഷൻ മെത്തേഡ്സിൽ റിയേജൻസ് യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് റിയേജൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഡ്രാപ്കിൻസ് റിയേജൻറ്റും സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഡ്രാപ്കിൻസ് റിയേജൻറ്റിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഡിസ്റ്റിൽഡ് വാട്ടർ തൗസൻഡ് എം എൽ പൊട്ടാസിയം ഫെറി സയനൈഡ് ടു ഹൺഡ്രഡ് മില്ലിഗ്രാം പൊട്ടാസ്യം ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് വൺ ഫോർട്ടി മില്ലിഗ്രാം പൊട്ടാസ്യം സയനൈഡ് ഫിഫ്റ്റി മില്ലിഗ്രാം നോൺ അയോണിക് ഡിറ്റർജൻറ്റ് വൺ എം എൽ ഏതൊക്കെ കോമ്പണൻസ് ആണ് ഡ്രാപ്കിൻസ് റിയേജനില് യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം ഫെറി സയനൈഡ് പൊട്ടാസ്യം സയനൈഡ് പൊട്ടാസ്യം ഡൈ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഡിസ്റ്റൽ വാട്ടർ ആൻഡ് നോൺ അയോണിക് ഡിറ്റർജൻറ്റ് ഒരു സൊല്യൂഷൻ്റെ ഡ്രാപ്കിൻ സൊല്യൂഷൻ്റെ പി എച്ച് സെവൻ ടു സെവൻ പോയിൻ്റ് ഫോർ ആണ് ഡ്രാപ്കിൻസ് സൊല്യൂഷൻ്റെ പി എച്ച് വരുന്നത് ഇതിൻ്റെ കളറ് പേയിൽ യെല്ലോ ആണ് ക്ലിയർ സൊല്യൂഷനാണ് ലൈറ്റ് എക്സ്പോഷർ സംഭവിച്ചാൽ അൺസ്റ്റേബിൾ ആകുന്ന സൊല്യൂഷനാണ് ഡ്രാപ്കിൻസ് റിയേജൻ്റ് അതുകൊണ്ട് തന്നെ ഇത് ബ്രൗൺ ബോറോസിലിക്കറ്റ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് ടെമ്പറേച്ചർ ഹൈ ആവുകയാണെങ്കിൽ അതുടൻ തന്നെ റെഫ്രിജറേറ്റ് ചെയ്യണം അറ്റ് ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് പക്ഷേ ഫ്രീസ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കേണ്ട സമയത്തിന് മുൻപായിട്ട് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുകയും വേണം സ്പെക്ട്രോ ഫോട്ടോമീറ്ററിലാണ് അനാലിസിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനു മുമ്പായിട്ട് ഫൈവ് ഫോർട്ടീൻ അനോമീറ്ററിൽ വേവ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അബ്സർബൻസ് സീറോ ആയി വരുന്ന രീതിയിൽ വാട്ടറിനെ ബ്ലാങ്ക് ആക്കി വെച്ചിട്ട് വേണം ശരിയായ അനാലിസിസിലേക്ക് പോവേണ്ടത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെയിറ്റ് നോക്കണമെങ്കിൽ വെയിങ് സ്കെയിലകത്ത് നമ്മൾ ആദ്യം സീറോയിൽ അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷമല്ലേ നമ്മൾ വെയിറ്റ് നോക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇത് അബ്സോർബൻസ് സീറോ ആയിട്ട് ആ ഫിക്സഡ് വേവ് ലെങ്ത്തിൽ വരുമ്പോൾ മാത്രമേ അത് അനാലിസിസിനായിട്ട് എടുക്കാൻ പാടുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് ആക്കുറേറ്റ് മെഷർമെൻ്റ് അവിടെ കിട്ടുകയുള്ളൂ ഡ്രാപ്കിൻസ് റിയേജൻറ്റിൻ്റെ ഒറിജിനൽ വേർഷനിൽ സോഡിയം ബൈകാർബണേറ്റ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മോഡിഫൈഡ് വേർഷനാണ് ഡ്രാപ്കിൻസ് റിയേജൻറ്റിൻ്റെ യൂസ് ചെയ്യുന്നത് അതിനകത്താണ് സോഡിയം ബൈ കാർബണേറ്റിന് പകരം പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് യൂസ് ചെയ്യുന്നത് ഈ പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഹിമോഗ്ലോബിനെ സൈമിത് ഹിമോഗ്ലോബിനാക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷൻ ടൈം കുറയ്ക്കുന്നു സോഡിയം ബൈ കാർബണേറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പത്ത് മിനിറ്റ് കൺവേർഷൻ ടൈം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് മൂന്ന് മിനിറ്റാക്കി കുറയ്ക്കാനുള്ള ഒരു കഴിവ് ആ ഒരു മിക്സ്ചറിനുണ്ട് അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മറ്റൊരു ആണ് നോൺ അയോണിക് ഡിറ്റർജൻറ്റ് അതാണെങ്കിൽ ആർ ബി സി എൽ എൻഹാൻസ് ചെയ്യുകയും പ്രോട്ടീൻ പ്രസിപിറ്റേഷൻ വഴി ഉണ്ടാകുന്ന ടർബിഡിറ്റി കുറയ്ക്കാനും സഹായിക്കുന്നു ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു കലങ്ങിയ രീതിയിലുള്ള സൊല്യൂഷനാണ് ടർബിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ടർബിഡിറ്റി കുറയ്ക്കുകയും ആർ ബി സി എൽ എൻഹാൻസ് ചെയ്യുകയും ചെയ്ത് ഡ്രാപ്കിൻസ് റിയേജൻറ്റിലെ നോൺ അയോണിക് ഡിറ്റർജൻറ്റും സഹായിക്കുന്നു ഡ്രാപ്കിൻ സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില അവസ്ഥകളുണ്ട് ഇതിൻ്റെ പി എച്ച് സെവൻ ടു സെവൻ പോയിന്റ് ഫോർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു പി എച്ച് അല്ല സൊല്യൂഷൻ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ ആ ഒരു ഡ്രാപ്കിൻസ് റിയേജൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് ലൈറ്റ് സെൻസിറ്റീവാണ് മേ ബി ലൈറ്റ് എക്സ്പോഷർ സംഭവിച്ച് അതിൻ്റെ ആ ഒരു സൊല്യൂഷൻ്റെ പി എച്ച് വേരിയേഷൻ അവിടെ സംഭവിച്ചതാണ് അതിനാൽ തന്നെ ആ സൊല്യൂഷൻ എസ്റ്റിമേഷൻ മെത്തേഡ്സിൽ ഉപയോഗിക്കാൻ പാടില്ല ഇനി ഫ്ലൂയിഡ് ടെർബിഡായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ഫ്ലൂയിഡ് എങ്ങനെയാണ് വേണ്ടത് ക്ലിയർ ആൻഡ് പെയിൽ യെല്ലോ കളറാണ് വേണ്ടത് ടെർബിഡായിട്ടാണ് കാണുന്നതെങ്കിൽ അപ്പോഴും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെയോ ഫൈവ് ഫോർട്ടി നാനോമീറ്ററിൽ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ സീറോ അബ്സർബൻസ് ആണ് കാണിക്കേണ്ടത് അങ്ങനെയല്ല കാണിക്കുന്നതെങ്കിലും ആ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പാടില്ല ഡ്രാപ്കിൻസ് റിയേജൻറ്റ് പോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു ആണ് സയൻമെത്ത് ഹീമോഗ്ലോബിൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഡ്രാപ്കിൻസ് റിയേജൻറ്റും സ്റ്റാൻഡേർഡ് സൊല്യൂഷനും കൂടെ ഉപയോഗിച്ചാണ് നമുക്ക് എസ്റ്റിമേഷൻ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ് ഇത് ഡയറക്റ്റായിട്ട് ഒരു ക്യൂബറ്റിലേക്ക് പിപ്പറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഫൈവ് ഫോർട്ടീൻ ആനോമീറ്ററിൽ അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചെക്ക് ചെയ്യുന്നു ഫൈവ് ഫോർട്ടീൻ ആനോമീറ്റർ അതിനകത്തെ ആ വേവ് ലെങ്ത്തിൻ്റെ കളറ് വരുന്നത് ഗ്രീനാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ടു ടു എയ്റ്റ് ഡിഗ്രിയിൽ റെഫ്രിജറേറ്റ് ചെയ്യണം യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഹിമോഗ്ലോബിൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷനും റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഇതിൻ്റെ പ്രൊസീജിയർ മൂന്ന് ടെസ്റ്റ് ട്യൂബിലായിട്ട് ബ്ലാങ്ക് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നീ രീതിയിൽ മൂന്ന് ടെസ്റ്റ് ട്യൂബ്സിന് ലേബൽ ചെയ്യുക എല്ലാത്തിലും ഫൈവ് എം എൽ ഡ്രാപ്കിൻസ് റിയേജന്റ് ആഡ് ചെയ്യുക ബ്ലാങ്കിലും സ്റ്റാൻഡേർഡിലും ടെസ്റ്റ് അഥവാ സാമ്പിൾ ട്യൂബുകളിലും ഡ്രാപ്കിൻസ് റീയേജൻറ്റ് അഞ്ച് എം എൽ വീതം എടുക്കുക അതിനുശേഷം ടെസ്റ്റ് എന്നുള്ള ട്യൂബിലേക്ക് ട്വൻ്റി മൈക്രോ ലിറ്റർ ബ്ലഡ് ആഡ് ചെയ്യുക സ്റ്റാൻഡേർഡ് എന്നുള്ള ട്യൂബിലേക്ക് ട്വൻ്റി മൈക്രോ ലിറ്റർ സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ആഡ് ചെയ്യുക ബ്ലാങ്ക് ട്യൂബിലെടുത്തേക്കുന്ന ഡ്രാപ്കിൻ സൊല്യൂഷൻ വെച്ചിട്ട് സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ ഫൈവ് ഫോർട്ടി നാനോമീറ്റർ വേവ് ലെങ്ത്തിൽ അബ്സോർബൻസ് മെഷർ ചെയ്യുക അബ്സോർബൻസ് സീറോ ആയിരിക്കണം പിന്നീട് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ റീഡ് ചെയ്യുക അതിനുശേഷം ടെസ്റ്റ് സൊല്യൂഷനും റീഡ് ചെയ്യുക അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ റീഡ് ചെയ്തിരിക്കണം സിക്സ് അവേഴ്സ് വരെ ആ ഒരു കളർ ഇൻറ്റൻസിറ്റി കാണും എങ്കിലും ഇരിക്കുന്നതിനനുസരിച്ച് കളർ വേരിയേഷൻ സംഭവിക്കും അതുകൊണ്ട് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് റീഡിംഗ് ചെയ്തിരിക്കണം ഇനി ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് ആ ഒരു ഫോർമുല മാത്രം പഠിച്ചു വെക്കുക ഹീമോഗ്ലോബിൻ ഇൻ ഗ്രാം പേർസെൻറ്റേജില് റീഡിംഗ് ഓഫ് ടെസ്റ്റ് ഡിവൈഡ് ബൈ റീഡിങ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു ഡയലൂഷൻ ഫാക്ടർ ഡിവൈഡ് ബൈ തൗസൻഡ് റീഡിങ് ഓഫ് ടെസ്റ്റ് വരുന്നത് നമ്മൾ ടെസ്റ്റ് എന്ന ട്യൂബിലെടുത്ത് ആ ഒരു സാമ്പിളിനെ റീഡ് ചെയ്യുന്ന സമയത്തെ മെഷർമെൻറ് റീഡിംഗ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡ്രാപ്കിൻസ് റിയേജൻറ്റും സ്റ്റാൻഡേർഡ് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്ത ആ ഒരു ടെസ്റ്റ് ട്യൂബ് സ്റ്റാൻഡേർഡ് എന്ന് ലേബിൾ ചെയ്ത ആ ഒരു ട്യൂബിൻ്റെ മെഷർമെൻ്റ് ആണ് റീഡിംഗ് ഓഫ് സ്റ്റാൻഡേർഡിനകത്ത് വരുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അനുസരിച്ച് അത് വേരിയേഷൻ സംഭവിക്കാം അതുകൊണ്ടാണ് ഇവിടെ നമ്മളിവിടെ കോമൺ ആയിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് ആ ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ഫിഗേഴ്സ് ആയിട്ട് കാണിക്കാത്തത് ഡയല്യൂഷൻ ഫാക്ടർ ആണെങ്കിൽ ഡ എത്ര ഡയല്യൂഷനിലാണ് ആ ഒരു മിക്സ്ചർ എടുക്കുന്നതെന്നുള്ളതാണ് ഡയലൂഷൻ ഫാക്ടർ വരുന്നത് ഇതിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക റീഡിങ് ഓഫ് ടെസ്റ്റ് ഡിവൈഡ് ബൈ റീഡിങ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു ഡയലൂഷൻ ഡിവൈഡ് ബൈ തൗസൻഡ് ഇതാണ് ഹിമോഗ്ലോബിനെ ഗ്രാം പെർസെൻറ്റേജിൽ കാണാനുള്ള ഫോർമുല സയൻമിത് ഹിമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം നേരത്തെ നമ്മൾ കുറേ മെത്തേഡ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അവയിലെല്ലാം കളർ സ്കെയിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫിൽറ്റേഡ് പേപ്പർ ഉപയോഗിച്ചോ ഒരു വിഷ്വൽ അനാലിസിസ് ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിഷ്വൽ എറേഴ്സ് സംഭവിക്കാമെന്ന് പറഞ്ഞു എന്നാൽ ഇവിടെ കളർ മാച്ചിങ് ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് കലോറമീറ്ററിലോ സ്പെക്ട്രോഫോട്ടോമീറ്ററിലോ ഉപയോഗിച്ച് ആ ഒരു ഫിക്സഡ് വേവ് ലെങ്ത്തിൽ അതിൻ്റെ കളർ അബ്സോർബൻസ് ആണ് നോക്കുന്നത് അതുകൊണ്ട് ഇവിടെ വിഷ്വൽ എറേഴ്സ് ഒന്നും ഉണ്ടാകുന്നില്ല സയൻമെത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് സ്റ്റേബിളാണ് അതുകൊണ്ട് അതിൻ്റെ കളർ പെട്ടെന്ന് ഫെയ്ഡായി പോകുന്നില്ല ആറ് മണിക്കൂർ നേരം വരെ അതിൻ്റെ ഒരു കളർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു അതുകൊണ്ട് അതും ഒരു അഡ്വാൻറ്റേജസിൽ കണക്കാക്കാം ഹീമോഗ്ലോബിൻ്റെ എല്ലാ ടൈപ്പും സയൻമെത്ത് ഹീമോഗ്ലോബിനായിട്ട് ആവുന്നു എക്സെപ്റ്റ് സൾഫ് ഹീമോഗ്ലോബിൻ സൾഫ് ഹീമോഗ്ലോബിൻ ഒഴികെ ബാക്കി എല്ലാ ഹീമോഗ്ലോബിൻ ഫോംസും സയൻമെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ടാവുന്നുണ്ട് ഡബ്ല്യു എച്ച് അംഗീകരിച്ച ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡും കൂടെയാണ് സയൻ ഹീമോഗ്ലോബിൻ മെത്തേഡ് ഇനി ഇതിൻ്റെ ഡിസ് നോക്കാം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കോമ്പണൻ്റ് ആണ് പൊട്ടാസ്യം സയനൈഡ് പോയിസണസ് ആണ് കാരണം സയനൈഡ് പോയിസൺ ആണ് നമുക്കെല്ലാം അറിയാം അതിനാൽ തന്നെ മൗത്ത് പീപ്പറ്റിംഗ് ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഡയലൂട്ട് ചെയ്തതിന് ശേഷം സൊല്യൂഷൻ കുറച്ച് നേരത്തേക്ക് കീപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഹിമോഗ്ലോബിൻ്റെ കംപ്ലീറ്റ് കൺവേർഷൻ അവിടെ സംഭവിക്കുകയുള്ളൂ ഹിമോഗ്ലോബിൻ്റെ ഒരു ടൈപ്പായ കാർബോക്സി ഹീമോഗ്ലോബിനെ കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ചേറെ സമയം എടുക്കുന്നുണ്ട് മുപ്പത് മിനിറ്റ് വരെ സമയം കാർബോക്സി ഹീമോഗ്ലോബിൻ കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കാർബൺ മോണോക്സൈഡുമായിട്ട് ഹിമോഗ്ലോബിൻ കോണ്ടാക്റ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് കാർബോക്സി ഹിമോഗ്ലോബിൻ ഈ കാർബോക്സി ഹിമോഗ്ലോബിനും കാർബബിനോ ഹീമോഗ്ലോബിനും കൂടെ പല സമയത്തും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ ചേരുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടെ ചേരുമ്പോഴാണ് കാർബ് അമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കാർബോക്സി ഹീമോഗ്ലോബിനെയാണ് കൺവേർട്ട് ചെയ്യാൻ സമയം കൂടുതൽ എടുക്കേണ്ടത് അബ്നോമൽ പ്ലാസ്മ പ്രോട്ടീൻസും ഹൈ ലൂക്കോസൈറ്റ് കൗണ്ടും ഒക്കെ ഒക്കെയുള്ള ബ്ലഡാണ് എസ്റ്റിമേഷനിൽ എടുക്കുന്നതെങ്കിൽ ബ്ലഡ് ഡയലൂഷൻ ചെയ്യുന്ന സമയത്ത് ടെർബിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്രയുമാണ് അതിൻ്റെ ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഹിമോഗ്ലോബിൻ്റെ നോർമൽ റേഞ്ച് അറിഞ്ഞിരിക്കണം കോമൺ ആയിട്ട് ഹിമോഗ്ലോബിന്റെ റേഞ്ച് വരുന്നത് ട്വൽവ് ടു ട്വന്റി ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് നോർമൽ റേഞ്ച് വരുന്നത് മെയിൽസിലാണെങ്കിൽ തേർട്ടീൻ പോയിന്റ് ഫൈവ് ടു സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് മെയിലിലെ ഹിമോഗ്ലോബിൻ നോർമൽ റേഞ്ച് ഫീമെയിലാണെങ്കിൽ ട്വൽവ് ടു ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ഹീമോഗ്ലോബിൻ നോർമൽ റേഞ്ച് ഇൻ ഫീമെയിൽ കോമൺ ആയിട്ട് ട്വൽവ് ടു ട്വന്റി ഗ്രാം പെർ ഡെസി ലിറ്റർ മെയിലില് തേർട്ടീൻ പോയിന്റ് ഫൈവ് ടു സെവൻറ്റീൻ പോയിന്റ് ഫൈവ് ഫീമെയിൽ ട്വൽവ് ടു ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് മെയിലില് ഹീമോഗ്ലോബിൻ റേഞ്ച് കൂടാനുള്ള കാരണം അവരുടെ ആർ ബി സി അക്കൗണ്ടും കൂടുതലാണ് അതെന്താണെന്നും അതിന്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിമോഗ്ലോബിന് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള പ്രോട്ടീൻ ഹീമോഗ്ലോബിൻ ഹിമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറവാകുന്നു ശരീരത്തിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാതെയും വരുന്നു ഹിമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ ഈ ഒരു ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ക്യാൻസർ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജനറ്റിക് ഡിഫക്ട്സ് ഒക്കെ കൊണ്ട് ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇനി ഹീമോഗ്ലോബിൻ ലെവല് കൂടുതലാണ് കാണുന്നതെങ്കിൽ അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഹാർട്ട് ആൻഡ് ഡിസീസ് ഒക്കെ അസോസിയേറ്റ് ചെയ്ത് ഹീമോഗ്ലോബിൻ ലെവല് കൂടുതലായിട്ട് കാണാം അങ്ങനെ ഹീമോഗ്ലോബിൻ ലെവല് കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് സിക്കിൾ സെൽ അനീമിയ ഹീമോഗ്ലോബിൻ ജീനിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് മൂലമാണ് സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുന്നത് സിക്കിൾസെൽ അനീമിയ ഒരു ജീൻ ഡിഫക്റ്റ് ആണ് ഡിഫക്റ്റാണ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ കുറവാകുന്ന സമയത്താണ് തലാസീമിയ ഉണ്ടാവുന്നത് ഇതും ഒരു ജീൻ ഡിഫക്റ്റ് ആയിട്ട് കാണാവുന്ന കണ്ടീഷനാണ് അതുപോലെ ഒരാളുടെ ശരീരത്തിൽ ആർ ബി സി കൗണ്ട് കുറവാണെങ്കിലും ഹീമോഗ്ലോബിന്റെ അളവും ഓട്ടോമാറ്റിക്കലി കുറയും അതിനാൽ ആർ ബി സി കൗണ്ട് കുറവുള്ള ഒരാളില് ഹീമോഗ്ലോബിനും കുറവായിരിക്കും ഹീമോഗ്ലോബിൻ ലെവല് കുറവാണെങ്കിൽ ആർ ബിസി കൗണ്ടും കുറവാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആർ ബി സി കൗണ്ട് കുറവാണെങ്കിൽ അതൊരു അനീമിക് കണ്ടീഷൻ ആയിട്ടും കണക്കാക്കാം അപ്പൊ ഇത്രയുമാണ് നമുക്ക് സിലബസ് അനുസരിച്ച് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ മെത്തേഡുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം താങ്ക്